നടി ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്കെതിരെ മനുഷ്യക്കടത്ത് വകുപ്പ് കൂടി ചുമത്തി. പ്രതികൾക്കെതിരെ പരാതിയുമായി ഇന്നലെ 8 പെൺകുട്ടികൾ കൂടി രംഗത്ത് വന്നിരുന്നു. ഇതിൽ 3 പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടില്ല എന്ന് യുവതികൾ മൊഴി നൽകി. പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടികളെ പൂട്ടിയിട്ട പാലക്കാട്ടെ ലോഡ്ജിൽ പരിശോധന നടത്തും. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഷംന കാസിമിന്റെ പരാതിയോടെ അത് കൂടുതൽ ഗുരുതര കൂടുതൽ വിശാലമായ ഒരു തരത്തിലേക്ക് ഈ കേസ് മാറിയിരിക്കുകയാണല്ലോ. കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, നമ്മളിപ്പോൾ പറയുന്നത് ഷംന കാസിമിന്റെ വീട്ടിൽ പോയ പ്രതിയെയും അഭിഭാഷകനെയും നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ്. പ്രതി അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാകും. അബ്ദുൽ സലാം എന്ന പ്രതിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമുണ്ട്. ആദ്യം പ്രതിയോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു ഷംന കാസിമിന്റെ വീട്ടിൽ സംഭവിച്ചത്? ഞാൻ കാണാനുള്ള ആഗ്രഹത്തിൽ പോയതാ. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ ഒരു 6 പേരുണ്ടായിരുന്നു. 6 പേരുണ്ടായിരുന്നു. എന്തായിരുന്നു ഷംനയുടെ വിവാഹം ആലോചിക്കാൻ വേണ്ടി പോയതാണോ? അത് ഞാൻ അറിയില്ല. ഞാൻ കൂടെ കാണാനുള്ള ആഗ്രഹത്തിൽ പോയതാ. അവർ കൂടെ എന്തും പറഞ്ഞാ കൊണ്ടുപോയത് നിങ്ങളാ? ആ കല്യാണ ആലോചന തന്നെ. ആർക്കായിരുന്നു കല്യാണം ആലോചിച്ചത്? അത് കൂടെ ഉള്ള ഒരു പയ്യനക്ക് തന്നെ. ഏതാ പേരെന്തായിരുന്നു അയാളുടെ? ആള് പേര് അൻവർ. അൻവർ എന്തായിരുന്നു? അൻവർ ഷംനയായിട്ട് എങ്ങനെയായിരുന്നു കല്യാണ ആലോചനയ്ക്കുള്ള കാര്യം പോയത്? അതൊരു ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടാണ്. ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇതിനു മുമ്പ് ഷംനയായിട്ട് അൻവർ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ട് കേട്ടിരുന്നു അതെല്ലാം? എന്തായിരുന്നു കേട്ടിരുന്നത്? ഷംന എന്നെ വിളിച്ച് വരാൻ പറഞ്ഞിട്ട് അവർക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി. നിങ്ങൾ കേട്ടിരുന്നു ഷംന വിളിച്ചിരുന്നു? എന്തിനായിരുന്നു പറഞ്ഞിരുന്നത്? എല്ലാവരായിട്ട് ആലോചിക്കാൻ വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഈ അൻവറിന് എന്തായിരുന്നു തൊഴിൽ? അൻവറിന് എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? അത് ബ്യൂട്ടീഷ്യൻ. എവിടെയായിരുന്നു ബ്യൂട്ടീഷ്യനായിട്ട്? നമ്മളെ എറണാകുളം. എറണാകുളത്ത് എവിടെയായിരുന്നു? പറവൂർ ബ്യൂട്ടീഷ്യനായിട്ട് ജോലിയാണ്. നിങ്ങൾ എവിടെയാണ്? ഞാൻ അവിടെ തന്നെ എറണാകുളം തന്നെ. അന്ന് നിങ്ങൾ ആരെല്ലാമാണ് പോയത്? ഞാൻ, അഷ്റഫ്, പിന്നെ രമേശ്, ശരത്, റഫീഖ്. ഇവരെ ഈ 4 പേരും കൂടി പോയിട്ട് ഷംനയുടെ വീടിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു നിങ്ങൾ? ഇല്ല, വീടിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അവിടെ അവർ സംസാരിക്കായിരുന്നു ആ കല്യാണത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഷംനയുടെ അമ്മ എന്തായിരുന്നു പ്രതികരിച്ചത്? കുറച്ച് ചൂടായി, ചെക്കൻ വരാണ്ട് കല്യാണം നടത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാ. അൻവറും കൂടെ വന്നിരുന്നു അന്ന്? ഇല്ല, അൻവർ വന്നിരുന്നില്ല. നിങ്ങളായിരുന്നു 4 പേര് പോയിരുന്നു? കള്ളക്കടത്തൊക്കെ നിങ്ങൾക്കുണ്ടോ? ഈ പാലക്കാട് കേസ് എന്തായിരുന്നു സംഭവിച്ചത്? അതൊന്നും എനിക്കറിയില്ല. സ്വർണ്ണക്കടത്തിന്റെ അറിയില്ല. ഞമ്മ ഇത് കാണാൻ വേണ്ടി ആഗ്രഹത്തിന് മാത്രം പോയിട്ടുള്ളൂ. ഷംനയുടെ വീട്ടിൽ ആഗ്രഹത്തിന് പോയതാണ്. ഇത്ര ദിവസം നിങ്ങൾ ഒളിവിലായിരുന്നു? ഒളിവിലാണ്. എനിക്ക് ഇങ്ങനെ ഒളിച്ച് നിൽക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹാജരാൻ വന്നതാ. കോടതിക്ക് ഇടങ്ങാൻ വേണ്ടി. നിങ്ങളുടെ പേര്? അബ്ദുൽസലാം. അബ്ദുൽസലാം. അതോടൊപ്പം തന്നെ ഈ അൻവറും ഷംന ആയിട്ട് എന്തായിരുന്നു നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഫോൺ റെക്കോർഡൊക്കെ കേട്ടിരുന്നു? അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതിന്റെ വിശ്വാസത്തിൽ മാത്രം പോയതാണോ? ഇല്ല, ഒന്നും കേട്ടില്ല. സംസാരിക്കണ കാണാറുണ്ട് ഇടയ്ക്ക് ഇരുന്നിട്ട്. അങ്ങോട്ട് സംസാരിക്കാറ് ഷംനനെ കേട്ടി. അത് വിശ്വസിച്ച് പോയതാണ്? എന്ത് പറഞ്ഞായിരുന്നു ഇയാള് ഷംനയോട് എന്ത് ജോലിയാണെന്നാണ് പറഞ്ഞിരുന്നത്? അതറിയത്തില്ല. നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഷംനയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്? മറ്റേ മാമാനൊക്കെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. അന്നിട്ട് പോയതാ. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ കാണാനുള്ള ആഗ്രഹത്തിൽ പോയ നടിയല്ല. അതിന്റെ കാണാനുള്ള ആഗ്രഹത്തിൽ. അൻവറായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? അൻവറായിട്ട് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അങ്ങനെ ഒരു കമ്പനി ആയിട്ട്. സഹിൻ, മറ്റു ചില കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുമോ? സഹിന്, ഈ പറഞ്ഞ പാലക്കാട് ആ കൂടുതൽ 8 പെൺകുട്ടികളെ പാലക്കാട് കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്നൊക്കെ ഇപ്പോഴാണോ ഈ വ്യക്തി അറിയുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ? ഈ 8 പെൺകുട്ടികളെ പാലക്കാട് കൊണ്ടുപോയി പൂട്ടിയിട്ട കഥയൊക്കെ അറിയാമോ? അറിയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഇല്ല, ഇപ്പൊ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. എന്തായിരുന്നു അവിടെ സംഭവിച്ചത് പാലക്കാട്? അതെനിക്കറിയത്തില്ല. അങ്ങോട്ട് നിന്ന് ഞാൻ പോയിട്ടൊന്നുമില്ല. ഞാൻ പോയത് ഷംനനെ കാണാനുള്ള ആഗ്രഹത്തിൽ മാത്രം പോയിട്ടുള്ളൂ. അൻവറിന് ഇതിന് മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ല അൻവർ? അതറിയില്ല. ഹർഷൻ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാമായിരുന്നു. തീർച്ചയായും. സഹിൻ, ഇക്കാര്യത്തിൽ ഈ ആൾക്ക് മറ്റ് ഈ സംഘത്തിലെ മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് ധാരണയില്ലായിരുന്നു എന്ന് തന്നെയാണോ പുള്ളി വിശദീകരിക്കുന്നത്? നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തതിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു? ധാരണയില്ല. അമ്മ ഇതിനെ കാണാൻ, ആ പെണ്ണിനെ കാണാനുള്ള ആഗ്രഹത്തിൽ മാത്രം പോയതല്ലാണ്ട് വേറെ ഒന്നിനായിട്ട് പോയതല്ല. അവിടെ എത്ര നേരം ചെലവഴിച്ചു നിങ്ങൾ ഷംനയുടെ വീട്ടിൽ? അതറിയത്തില്ല. ഒരു കാര്യം കൂടി, ഷംന കാസിമിന്റെ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഷംന കാസിമിന്റെ പരാതിയിൽ പറയുന്ന ഒരു കാര്യം ഈ ഏതോ ടിക്ടോക്ക് താരത്തെ കാണിച്ചാണ് കബളിപ്പിച്ചത് എന്നതാണ്. ആ ആളുമായി അല്ല പക്ഷെ വിവാഹം ആലോചിക്കാൻ പോയത് എന്ന് കൂടിയാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഇദ്ദേഹത്തിന് നടത്താൻ കഴിയുമോ? എന്തായാലും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ട സമയമായി. ഇനി അഭിഭാഷകനോട് കൂടി കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്താണ് ഇദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കാൻ ഇപ്പോൾ ഒരു പ്രേരണയത്? അല്ല, ഇദ്ദേഹത്തിന് മാത്രമല്ല, ഞാനിപ്പോ ഇതിനകത്ത് എല്ലാ പ്രതികൾക്കും ഞാൻ തന്നെയാണ് ജാമ്യം വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചാനലിൽ വന്ന കാര്യങ്ങള്, ഇപ്പൊ വാർത്താമാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങള്, പോലീസ് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഈ എന്താ പറയാ ഒരു കല്യാണാലോചനയായിട്ട് ചെന്ന്, അത് കല്യാണാലോചനയായിട്ടെന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് സാധാരണക്കാരനെ അവരൊക്കെ കല്യാണ ആലോചനയിട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ അവര് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവര് വിളിച്ച് സംസാരിച്ച് ആ പരിചയത്തിന്റെ പുറത്ത് ചെന്ന്, അവിടെ ചെന്നിട്ട് അവിടെ ചെന്നു കല്യാണാലോചന ചെന്നപ്പോഴേക്കും എന്താ സംഭവിച്ചാൽ, ഈ വ്യക്തികളെ കണ്ടപ്പോഴേക്കും അവർക്ക് എന്താ അവരുടെ സ്റ്റാറ്റസിന് പറ്റാത്ത ആൾക്കാരാണ് എന്ന് തോന്നിക്കാണാം. അതുകൊണ്ട് അവർ എന്ത് ചെയ്തത്, സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അപ്പോഴേക്കും അവർക്ക് പറ്റിയ ഒരു അമളിയിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു നാണക്കേടിൽ നിന്നും അവർക്ക് മുക്തയാകാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ഒരു കള്ളക്കേസ് ചാർജ് കൊടുത്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, 100,000 രൂപ ചോദിച്ച്. ഈ 100,000 രൂപ ചോദിച്ചു എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ 100,000 രൂപ എന്താ പൈസ ചോദിച്ചു? അതൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവിടെ. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? അവിടെ അവര് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളും താല്പര്യമില്ല എന്നിട്ട് പോകുന്നതാ. ആരാ താല്പര്യമില്ല? അതിന്റെ ഷംനയുടെ ഉമ്മ. ഷംനയുടെ ഉമ്മ താല്പര്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ 4 പേരായിരുന്നു പോയിരുന്നത്? 5 പേരുണ്ടായിരുന്നു. 5 പേരായിരുന്നു പോയിരുന്നത്. ഒന്ന് പേരുകളൊക്കെ പറയൂ. അത് രമേശ്, ശരത്, അഷ്റഫ്, ബക്കർ, പിന്നെ ഞാൻ സലാം. നിങ്ങൾ ഇപ്പോ കീഴടങ്ങാൻ വേണ്ടി വന്നിരിക്കണേ? എനിക്ക് ഇനി വിളിച്ചു കേൾക്കാനായിട്ട് താല്പര്യമില്ല. ഈ പറഞ്ഞൊന്നും അവിടെ സംഭവിച്ചിട്ടില്ലെന്നാണ്. നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നടത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ പാലക്കാട് പൂട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. സംഭവിച്ചിട്ടില്ല. എന്തായാലും അഭിഭാഷകനോട് കൂടി കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ല, അവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അത് ഇന്നലത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് വിവാഹാലോചനമായി അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടെ അവരോട് പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വിവാഹാലോചനയായിട്ട് ചെന്ന ഒരാളുകൾ എങ്ങനെ പണം ആവശ്യപ്പെടും? അങ്ങനൊരു സംഭവം അഭിഭാഷകനോട് അഭിഭാഷകനോട് ചോദിക്കേണ്ട ഒരു സംശയം, ഈ അതായത് ഒരു വിവാഹാലോചനയുമായി ചെന്നു എന്ന പേരിൽ മാത്രം ഒരു പരാതി ഉണ്ടാവുന്നത് എങ്ങനെ എന്നതാണ് ഒരു സംശയം. രണ്ടാമത്, ഈ മറ്റു പ്രതികളെ കണ്ട് തിരിച്ചറിയുകയാണ് മറ്റു സ്ത്രീകൾ, അവർ ദൃശ്യങ്ങളിൽ ഈ ടെലിവിഷനിലും പത്രത്തിലും ഒക്കെ വന്ന വാർത്തയിൽ കണ്ട് തിരിച്ചറിഞ്ഞാണ് അവർ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണ് എന്ന് എങ്ങനെയാണ് അഭിഭാഷകൻ സ്ഥാപിക്കുന്നത്? അല്ല, അതായത് ഈ കേസിൽ, അതായത് ഇപ്പോൾ ഈ മരട് പോലീസ് സ്റ്റേഷൻ, മരട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഇവിടെ വന്നിരിക്കുന്ന പ്രധാന അലിഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമാ താരത്തിൻ്റെ വീട്ടിൽ വിവാഹാലോചനമായി പോയി അവരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു, അത് മാത്രമേ ഈ കേസിലുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ഇന്നലെ പുതിയതായിട്ട് വന്നൊരു പുതിയൊരു കഥയാണ്, അത് പാലക്കാട് തന്നെയാണ്. ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രതി കോടതിയിൽ ഹാജരാകാനായി എത്തിച്ചേർന്നിരിക്കുന്നു. ആ പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുമാണ് ഇപ്പോൾ 24നോട് പ്രതികരിച്ചത്.